നാലാം സെമസ്റ്റർ വാല്യുവേഷന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വാല്യുവേഷൻ ക്യാമ്പുമായി മുന്നോട്ട് പോകുന്ന ഒരു ക്യാമ്പാണ് രണ്ടാം സെമസ്റ്റർ പരീക്ഷയുടേത്. രണ്ടാം സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ ക്യാമ്പ് ഇന്ന് മുതൽ, അതായത് ഓഗസ്റ്റ് മാസം 12 തുടങ്ങിയിട്ടുണ്ട്. 16 വരെയാണ് ടെൻഡേറ്റീവ്ലി പറഞ്ഞിരിക്കുന്ന ഡേറ്റ്. നമ്മൾ നാലാം സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ ക്യാമ്പിൽ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും ഇവിടെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുണ്ട്. പലർക്കും ആൻസർ ഷീറ്റിൻ്റെ ബുക്ക്ലെറ്റിനെ കുറിച്ചിട്ട് നല്ല അവഗാഹമില്ലെന്ന് ഇപ്പോഴും മനസ്സിലാവും. മാർക്കിനനുസരിച്ചിട്ടല്ല പലപ്പോഴും പല വിദ്യാർത്ഥികൾ ആൻസേഴ്സ് എഴുതുന്നത്. ആൻസർ എഴുതി തുടങ്ങിയപ്പോൾ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം ചില നല്ല ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സ്ഥലം കിട്ടുകയില്ല, അല്ലെങ്കിൽ സമയം കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ഭാഗം ഫ്രീ ആയി വിട്ടിട്ട് വേറെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. അത് മുഴുവൻ ആക്കിയിട്ടില്ല. പല ക്വസ്റ്റ്യൻസിനും പല ഭാഗങ്ങൾ അൺഫിൽഡ് ആണ്, പേപ്പർ അവിടെ വെറുതെ കളഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ സ്ഥലം തികയാതെ ബാലൻസ് ഓഫ് എന്ന് പറഞ്ഞ് വേറെ പേജിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആദ്യം മുതലൊക്കെ തന്നെ വിദ്യാർത്ഥികളോട് പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസർ ഷീറ്റിൻ്റെ ബുക്ക്ലെറ്റിനെ കുറിച്ചിട്ട് ഒരു പ്ലാനിങ്, ഒരു ബ്ലൂ പ്രിൻ്റ് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വയ്ക്കണം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയാണ് എഴുതേണ്ടത്, ഓരോ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും ഒരുമിച്ചാണ് എഴുതേണ്ടത്. അല്ലാതെ അവയിൽ പോലെ എ നിന്ന് എഴുതി, ബി എന്ന് വേറെ എഴുതി, സി എന്ന് വേറെ എഴുതി, അങ്ങനെ എല്ലാം കൂടി മിക്സപ്പായി എഴുതി കഴിഞ്ഞാൽ നോക്കുന്ന ടീച്ചേഴ്സിന് വളരെ ബുദ്ധിമുട്ടാവുകയും നിങ്ങളുടെ മാർക്കിനെ അത് കാര്യമായി ബാധിക്കാനും സാധ്യതയുണ്ട്. എങ്ങനെ എഴുതിയാലും ടീച്ചേഴ്സ് ആൻസർ ഷീറ്റ് നോക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷേ മാർക്ക് കിട്ടേണ്ടത് നമുക്കാണ് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നല്ല രീതിയിൽ, സുഗമമായ രീതിയിൽ ടീച്ചേഴ്സിന് പേപ്പർ നോക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ റീവാലുവേഷനും സ്ക്രൂട്ടിനിക്കും മറ്റുമുള്ള പരീക്ഷകൾക്കും വേണ്ടി നമ്മൾ ഹാജരാകേണ്ടതായിട്ട് വരും. പേപ്പറിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.